ഇന്ന് വരൂ. എടാ അവള് വരൂ. ആ വരും, ഇന്ന് വെള്ളിയാഴ്ച കൃത്യം 12 മണിയാകുമ്പോൾ അവൾ എത്തും. എടാ നീ പറയുന്നത്ര നല്ലതാണോ ഇപ്പണിനെ കാണാൻ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഛേ, നിനക്കൊരു ഫോട്ടോ എങ്കിലും എടുത്ത് വെക്കായിരുന്നു. അതെങ്ങനെ, ആവശ്യം നേരത്തെ ക്യാമറയും മൊബൈലൊന്നും ഉപയോഗിക്കാൻ തോന്നുന്നില്ല. ധൃതി വിട്ടാലോടാ പിള്ളേരെ, കുറച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണാമല്ലോ. കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാടാ നടന്നത് പറയടാ പ്ലീസ്. കൃത്യം 12 മണിയായപ്പോൾ വാതിലാരും മുട്ടുന്ന കേട്ടു. ഞാൻ പോയി വാതിൽ തുറന്നു. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, ഞാനൊരു സ്വപ്നം കാണുകയാണ് എന്നൊരു തോന്നിപ്പോയി. വെണ്ണക്കല്ലിൽ കുത്തിവെച്ചതുപോലെ ഒരു മാലാക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. അവൾ വരുന്നവർ ആരും ഇവിടെ വലിക്കുന്നില്ല. അതെ, ആരും വലിക്കുന്നില്ല, ആരും കുടിക്കുന്നുമില്ല. ബെന്നി, ഇതും കൂടി അങ്ങ് വെച്ചോ. അവൾ വരുന്നവരെ ആരും വലിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല, കേട്ടാ. പ്രണയമണിപ്പൂവൽ. കഴിഞ്ഞ മാസം എന്തിനാണാവോ നാട്ടിൽ പോയി നിൽക്കാൻ തോന്നി. ഇതൊക്കെ ഒരു സമയമാണ്, അവൻ്റെ സമയം തെളിഞ്ഞു എന്ന് വേണം പറയാൻ. നമ്മുടെയൊക്കെ എന്നാണാവോ തെളിയ. ഇനി എങ്ങാണ് അവൾ വരാതിരിക്കൂടെ? നിന്റെ കരിനാക്ക് എടുത്തൊന്നും വളയ്ക്കാതിരിക്കും. അളിയ, ഇന്ന് അവൾ വേഗം വന്നു തോന്നുന്നു. നീ പോയി പെട്ടെന്ന് വാതിൽ തുറക്ക്. ആ, തുറന്നു നോക്ക്. കണ്ടിൽ ഒരു ബിയർ മുഴുവൻ അടിച്ച് കിടന്ന് സുഖമായി കിടന്നുറങ്ങ. നമ്മളൊരു സിഗരറ്റ് കത്തിച്ച അത് വലിയ പ്രശ്നം. വിളിച്ച് എഴുന്നേപ്പിക്കട്ടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. വന്നോ. ഛേ, കറണ്ട് പോയല്ലോ. എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ട. സതീഷ്,
സമാധാനിക്കുക, നീ എന്തോ കാണിക്കുന്നേ. സതീഷേ സാരില്ല പോട്ടെ, എന്താണ് പറ്റിയേ, വിട് പോട്ടെ സാരില്ല മതിയാക്ക്. നീ അധികം പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യങ്ങളല്ല സതീഷേ. എടാ ഇനി 20 മിനിറ്റും കൂടി ഉള്ളു, നീ ഒന്ന് ഉഷാറായിക്കേ. എന്താ എനിക്ക് എനിക്ക് അത് തന്നെടാ, പെട്ടെന്ന് വാ, നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. സതീഷേ നീ എനിക്ക് വാ വാ. ബെന്നി എന്തേടാ? ഏത് ബെന്നി? ബെന്നി ഡബി ഡാ, എനിക്ക് എനിക്ക് ബെന്നി എടുക്കണോടാ? ഏകദേശേ നീ ബെന്നി കണ്ടോ? നീ എടാ എണീച്ച് നോക്കിക്കണോന്ന്, ബെന്നിനെ കാണാനില്ല. എടാ അവിടെ എവിടെ പോയി കാണാം, നിങ്ങൾ പോയി നോക്ക. എണീറ്റ് നോക്കണം എനിക്ക്. അപ്പുറത്തെ മുറി നോക്കിട്ട് വരാം. അതെങ്ങനെയാടാ അകത്തുനിന്ന് കൂടിട്ട പുറത്തെങ്ങനെയാ പോവുക? അതിന് വാതിൽ കുറ്റിയിട്ടുണ്ടല്ലോ, ഇനി ഒന്ന് വിളിച്ചു നോക്കണം. അത് ശരിയാ, ഒന്ന് വിളിച്ചു നോക്കാം. നമുക്ക് വിളിച്ചു നോക്കാം. Sorry, you have reached a number that has been disconnected or is no longer in service. If you have reached this recording error, please check the number and try your call again. Same number. എവിടെ പോവാനാ? എന്നെ വാതിൽ കുറ്റിയിട്ടുണ്ടല്ലോ. എന്തൊരു കഷ്ടമായിരുന്നു.